കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിൽ അർജുൻ ആയങ്കിയുടെ സംഘത്തിലെ രണ്ടാമനെയും കസ്റ്റംസ് തിരയുന്നു. കണ്ണൂർ പാനൂർ സ്വദേശി ശ്രീലാലിലേക്കും അന്വേഷണം എത്തുകയാണ്. ക്വട്ടേഷൻ സംഘങ്ങളുടേതായി പുറത്തു വന്ന ഫോൺ സംഭാഷണങ്ങളിൽ നിന്ന് ശ്രീലാലിന്റെ ശബ്ദം നാട്ടുകാർ തിരിച്ചറിഞ്ഞു. ആ ഓക്കെ ഓക്കെ, കുഴപ്പമില്ല, ഇനി ഉറങ്ങിപ്പോണ്ട. ഇന്ന് രാത്രി മിക്കവാറും ഫ്ലൈറ്റ് ഉണ്ടാകുന്നിട്ട് മെസ്സേജ് വന്നേനെ. ഓക്കെ, അപ്പോ നിങ്ങൾ ഫോൺ ഓണ് തന്നെ വെക്കുക. ഞാൻ വിളിച്ചാലും അർജുന വിളിച്ചാലും ഫോൺ എടുക്കുക. പിന്നെ ഗോൾഡന്റെ ടീമിന്റെ അടുത്ത് പോകുന്നതിന് മുമ്പ് നമുക്ക് മെസ്സേജ് ചെയ്യാം. ഓക്കെ, അവർ വിളിക്കും, ഇന്ന് വൈകുന്നേരം കൊണ്ട് വിളിക്കും. ഇന്ന് രാത്രി ടിക്കറ്റ് കൺഫേം ആയിരുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് സാധനം അടിക്കൊന്നും വേണ്ട, ഫുൾ ഓണായിട്ട് നിൽക്കുക. ഡ്യൂട്ടിയിലും അങ്ങനെ തിരക്കിലൊന്നും ആയിപ്പോണ്ട. റെഡി ആയിട്ട് നിന്നോ, പോകേണ്ട കണ്ടീഷനിൽ നിന്നോ. എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഫസലിനെ വിളിച്ചിട്ട് ഫസലിനൊരു സാധനം കൊടുക്കുക. അന്യ ആയ അർജുനെയും വിവരം അറിയിക്കുക, ഫസലിനെയും വിവരം അറിയിക്കുക. എയർപോർട്ട് പോകുന്നതിന് മുന്നേ അവർ വിളിച്ചു കഴിഞ്ഞാൽ ഗോൾഡിന്റെ പാർട്ടീൻ്റെ അടുത്തുള്ള സമയത്ത് നമ്മളെ കോൺടാക്ട് ചെയ്യരുത്. അവർക്ക് സംശയം തോന്നിക്കഴിഞ്ഞാൽ ഗെയിം ഫോളോ. ഓക്കെ, കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ശബ്ദരേഖകളിൽ നിന്നാണ് ശ്രീലാലിന്റെ ശബ്ദം നാട്ടുകാർ തിരിച്ചറിഞ്ഞത്. സ്വർണം കടത്തുന്നയാൾക്ക് അർജുൻ ആയങ്കിയും ശ്രീലാലുമാണ് നിർദ്ദേശങ്ങൾ നൽകുന്നത്. ലാലു എന്ന് അർജുൻ വിളിക്കുന്നത് ശ്രീലാലിനെയാണെന്ന് നാട്ടുകാർ പറയുന്നു. അപ്പോൾ ആ ശബ്ദം ആ സമയത്ത് കൂടുതലായിട്ട് ശ്രദ്ധിച്ച് ഈ ലാലിന് പേര് വന്നതുകൊണ്ട് അപ്പോൾ അത് ശബ്ദം ശ്രീലാലിൻ്റെ ആണെന്ന് നമുക്ക് ഉറപ്പായിട്ട് അറിയാം. കാരണം നമ്മൾ ഒന്നിച്ച് കളിച്ച് വളർന്ന ആൾക്കാരാണ്, അപ്പോൾ എൻ്റെ കൂടെ പഠിച്ചതാണ്. പാനൂർ മാഹി മേഖലകളിലുള്ള കൂടുതൽ പേർ സ്വർണ്ണക്കടത്ത് സംഘത്തിലുണ്ട് എന്നാണ് കസ്റ്റംസിന്റെ നിഗമനം. ഇവരിൽ പലരും CPM പ്രവർത്തകരുമാണ്. അർജുൻ ആയങ്കിയും ആകാശ് തില്ലങ്കേരിയുമെല്ലാം ശ്രീലാലിന്റെ നാട്ടിലെത്താറുണ്ടെന്നും നാട്ടുകാർ പറയുന്നുണ്ട്. പാനൂർ മാഹി മേഖലകളിലുള്ള ശ്രീലാൽ അടക്കമുള്ളവരെ വരും ദിവസങ്ങളിൽ കസ്റ്റംസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കും. അർജുൻ ആയങ്കിയെ ചോദ്യം ചെയ്താൽ നിർണായകമായ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കണക്കുകൂട്ടുന്നത്. മനോരമ ന്യൂസ്, കണ്ണൂർ.